എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മലയാള ടെലിവിഷനിലെ ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂർ തുടങ്ങുകയാണ്. അടുത്ത ഒരു മണിക്കൂറിൽ നമ്മൾ ഒന്നിച്ചുള്ള ഒരു യാത്രയായിരിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാം ഈ പരിപാടിയിൽ വേണം. നിങ്ങളുടെ സന്ദേശങ്ങളും അയക്കണം. യൂട്യൂബ് ഞാൻ നോക്കും, അതെല്ലാം ഉണ്ടാകും. അടുത്ത ഒരു മണിക്കൂർ നമ്മുടെ ഏറ്റവും വലിയ പ്രതികരണ വേദിയായി ഇത് മാറുന്നു. നമ്മൾ തുടങ്ങുകയാണ്. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. ഈ പരിപാടിയിൽ നിങ്ങളുടെ വിളികളും സന്ദേശങ്ങളും ഒക്കെ വേണം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിളിക്കാനുള്ള നമ്പർ, ആദ്യം ഒരു വാട്സപ്പ് നമ്പർ കാണാം. സ്ക്രീനിൽ നോക്കിക്കോളൂ, സ്ക്രീനിലേക്ക് നമ്പർ വരികയാണ്. നിങ്ങൾക്ക് വിളിക്കാനുള്ള നമ്പർ 6235968937. അതേപോലെ നിങ്ങൾക്ക് പ്രതികരണങ്ങൾ, എപ്പോഴെങ്കിലും എന്നോട് നേരിട്ട് സംസാരിക്കണമെന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു അഭിപ്രായം രേഖപ്പെടുത്തണം എന്ന് തോന്നിയാൽ വിളിക്കേണ്ട ലാൻഡ് ലൈൻ നമ്പറാണ് 0484283510. ഇത് കൂടാതെ നിങ്ങളുടെ യൂട്യൂബ് സന്ദേശം വേണം. യൂട്യൂബിൽ നിങ്ങൾ നമ്മുടെ 24 ചാനൽ ലോഗിൻ ചെയ്യുക, എന്നിട്ട് കമൻറ്റ് ബോക്സിൽ പോയി നിങ്ങളുടെ സന്ദേശങ്ങൾ അവിടെ കുറിക്കുക. അപ്പോൾ അടുത്ത ഒരു മണിക്കൂറിൽ നിങ്ങളുടെ സന്ദേശങ്ങളും വിളികളും ഒക്കെ ആയിട്ട് നമ്മൾ പൊളിക്കും. അപ്പം നിങ്ങൾ റെഡിയല്ലേ? ഞാൻ ആദ്യം പ്രധാനപ്പെട്ട ഇന്ന് വന്ന ഒരു സ്റ്റോറിയിലേക്ക് പോവുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് കന്യാകുമാരിയുടെ ശാന്തതയിലേക്ക് വന്നിരിക്കുന്നു. ഒരുപക്ഷെ അദ്ദേഹം 45 മണിക്കൂർ നേരം വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കുകയാണ്. നൂറ്റാണ്ടുകൾ കടന്നു പോകുന്നൊരു സംസ്കാരത്തിൻ്റെ മഹിമയുമായി ധ്യാനത്തിൻ്റെ നിറവിലേക്ക് പ്രധാനമന്ത്രി ഇറങ്ങുകയാണ്. നമുക്കപ്പം വി എ ഗിരീഷ് ചേരുന്നു വിവരങ്ങളുമായി. ഗിരീഷ്, ഈ പ്രതികരണ വേദിയിലേക്ക് സ്വാഗതം. കന്യാകുമാരിയിൽ നിൽക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രമാണിച്ച് എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് നൽകാൻ കഴിയുന്നത്? എസ് കെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 ദിവസത്തെ ഏകാന്ത ധ്യാനത്തിനായി ഇപ്പോൾ വിവേകാനന്ദ പാറയിലേക്ക് അദ്ദേഹം എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ അദ്ദേഹം വേണ്ട 10 മിനിറ്റോളമായി അദ്ദേഹം വിവേകാനന്ദ പാറയിലേക്ക്, വിവേകാനന്ദ കേന്ദ്രത്തിലേക്ക് അദ്ദേഹം എത്തി. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് അദ്ദേഹം വിവേകാനന്ദ കേന്ദ്രത്തിൽ നിന്ന് ഇറങ്ങി വിവേകാനന്ദ കേന്ദ്രത്തിന് വലം വെച്ച ശേഷം ഇപ്പോൾ തിരുവല്ലൂരിന്റെ പ്രതിമയിലേക്ക് അദ്ദേഹം എത്തുകയാണ്. തിരുവല്ലൂരിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് അദ്ദേഹം തന്റെ ധ്യാനം തുടങ്ങുക. ഇതിനുള്ള തയ്യാറെടുപ്പുകൾ എല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പോൾ അദ്ദേഹം തിരുവള്ളൂരിന്റെ പ്രതിമയിലേക്ക് വിവേകാനന്ദ കേന്ദ്രത്തിൽ നിന്ന് എത്തി പുഷ്പാർച്ചന നടത്തിയ ശേഷം വീണ്ടും അകത്ത് കയറി തന്റെ 3 ദിവസത്തെ, അതായത് 48 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഏകാന്ത ധ്യാനത്തിന് തുടക്കം കുറിക്കും. വൈകുന്നേരം 5:10 അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്റർ മാർഗം കന്യാകുമാരിയിലേക്ക് എത്തിയത്. കന്യാകുമാരിയിൽ എത്തിയ ശേഷം അദ്ദേഹം നേരെ PWD ഗസ്റ്റ് ഹൌസിലേക്കാണ് പോയത്. അവിടെ നിന്ന് തന്റെ ധ്യാനം തുടങ്ങുന്നതിന് മുമ്പായി കന്യാകുമാരി ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം എന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹം, അതനുസരിച്ച് അദ്ദേഹം കന്യാകുമാരി ദേവീക്ഷേത്രത്തിലേക്ക് എത്തുന്നു. ഇവിടെ നടക്കുന്ന പൂജകളിലും ചടങ്ങുകളിലും ഒക്കെ അദ്ദേഹം പങ്കെടുത്തു. ഇതിനുശേഷമാണ് റോക്ക് ജെട്ടിയിലേക്ക് പോകുന്നത്. ഇവിടെ നിന്ന് പ്രത്യേകം തയ്യാറാക്കിയ ബോട്ടിൽ അദ്ദേഹം വിവേകാനന്ദ പാറയിലേക്ക് പോവുകയായിരുന്നു. വിവേകാനന്ദ പാറയിൽ എത്തിയ ശേഷം അദ്ദേഹം വിവേകാനന്ദ കേന്ദ്രത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്നു. അവിടെ നിന്ന് പുറത്തിറങ്ങി വിവേകാനന്ദ കേന്ദ്രത്തിന് ചുറ്റും വലം വെച്ചിട്ടാണ് ഇപ്പോൾ അദ്ദേഹം ധ്യാനത്തിലേക്ക് കടക്കുന്നതിനുള്ള ഒരുക്കങ്ങളിലേക്ക്, അവസാനവട്ട ഒരുക്കങ്ങളിലേക്ക് കടക്കുന്നത്. ഇനിയുള്ള 48 മണിക്കൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ മുനമ്പായ കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ അദ്ദേഹം ധ്യാനത്തിലായിരിക്കും. ഇനി ഇതുമായി ബന്ധപ്പെട്ട വളരെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് കന്യാകുമാരിയിൽ ഒരുക്കിയിരിക്കുന്നത്. വേണ്ട 2000 പോലീസുകാരെ കരയിലും കടലിലുമായി വിന്യസിച്ചു കഴിഞ്ഞു. 8 ജില്ലാ പോലീസ് മേധാവിമാരുടെ നേതൃത്വത്തിലാണ് ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം കടലിലാകട്ടെ, കാരണം നമുക്കറിയാം വിവേകാനന്ദ പാറയും തിരുവള്ളൂരും പ്രതിമയും ഒക്കെ നിൽക്കുന്നത് കടലിലേക്ക് ചേർന്നാണ്, കടലിലേക്ക് ഇറങ്ങിയാണ്. സ്വാഭാവികമായും കടലിൽ വലിയ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നതുപോലെ നാവികസേനയുടെ പ്രത്യേക തര തയ്യാറാക്കിയ ബോട്ടുകൾ കടലിൽ പെട്രോളിംഗ് നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡിന്റെയും നാവികസേനയുടെയും ഒക്കെ കപ്പലുകൾ ഇതിന് ചുറ്റും, വിവേകാനന്ദ പാറയ്ക്ക് ചുറ്റും ഇപ്പോൾ സഞ്ചാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി. ഇത്തരത്തിൽ വളരെ വലിയ പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ ഏകാന്ത ധ്യാനവുമായി ബന്ധപ്പെട്ട് കന്യാകുമാരിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ വളരെ മുമ്പ് തന്നെ ഉയർന്നു കഴിഞ്ഞതാണ്. കാരണം ഇന്ന് അവസാനഘട്ട തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം അവസാനിക്കുന്ന ദിവസമാണ്. ഈ ദിവസത്തിന് ശേഷം
ശേഷം പരസ്യ പ്രചരണം ഉണ്ടാകില്ല, നാളെ നിശബ്ദ പ്രചരണമാണ്. പക്ഷേ ഈ മോദിയുടെ ഈ ധ്യാനം ദേശീയ മാധ്യമങ്ങളെ അടക്കം തന്നിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അതുവഴി ബി ജെ പിക്ക് വോട്ട് നേടുന്നതിനും അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കുന്നതിനുമൊക്കെയുള്ള വോട്ട് ലാഭം ഉണ്ടാക്കുന്നതിനുമൊക്കെയുള്ള ഒരു പ്രകടനമാണ് എന്നുള്ളതാണ് കോൺഗ്രസ് ആരോപിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയും ചെയ്തു. പക്ഷേ ഇക്കാര്യത്തിൽ ഇടപെടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിസമ്മതിക്കുകയായിരുന്നു. ധ്യാനം എന്ന് പറയുന്നത് ഒരാളുടെ സ്വകാര്യതയാണ്, ഇക്കാര്യത്തിൽ പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമില്ല, അതുകൊണ്ട് തന്നെ ഇതിൽ ഇടപെടാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിരീക്ഷണം. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഈ എതിർപ്പുകളെ എല്ലാം വകഞ്ഞുമാറ്റിക്കൊണ്ട് പ്രധാനമന്ത്രി ഇപ്പോൾ കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിലേക്ക് എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ ധ്യാനം ആരംഭിക്കും. കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇത്തരത്തിൽ അദ്ദേഹം ഒരു ധ്യാനം നടത്തിയത് വലിയ തരത്തിലുള്ള ചർച്ചകൾക്കും ഒക്കെ ഇടയാക്കുകയും വലിയ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ക്യാമ്പയിനായി ബി ജെ പി ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തതാണ്. സ്വാഭാവികമായും വോട്ടെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന ഈ ഏകാന്ത ധ്യാനം ഏത് തരത്തിലായിരിക്കും പ്രതിഫലിക്കുക വോട്ടെടുപ്പിനെ എന്നുള്ളത് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കും ഇടയാക്കുന്നുണ്ട്. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു വി എ ഗിരീഷാണ് കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയ്ക്ക് സമീപം നിന്ന് നമുക്കൊപ്പം തത്സമയം ചേർന്നത്. എന്തായാലും ഇനി കുറച്ച് മണിക്കൂറുകൾ, 45 മണിക്കൂറോളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാനത്തിൽ ആയിരിക്കും. മാത്രമല്ല ഇത് ഒരു ഒരു എല്ലാ ശ്രദ്ധയും തന്നിലേക്ക് കേന്ദ്രീകരിപ്പിക്കാനുള്ളൊരു ഒരു സ്ട്രാറ്റജിയാണ് എന്ന് പറഞ്ഞ് കോൺഗ്രസും മറ്റുള്ള കക്ഷികളുമൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു. എന്നാൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ധ്യാനം വ്യക്തിപരമായ ഒരു കാര്യമാണ്, അതിൽ ഇടപെടാൻ കഴിയില്ല, അത് കോഡ് ഓഫ് കോണ്ടക്റ്റിൻ്റെ വയലേഷനായി കാണില്ല എന്ന രീതിയിലുള്ള നിലപാട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ തന്നെ എടുത്തിരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം, കേരളത്തിലെ ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട്. ചില സ്ഥലത്തൊക്കെ മൂടിക്കെട്ടിയ ആകാശമാണ്. ഏത് സമയം പെയ്തിറങ്ങുന്ന മഴയ്ക്കായി കാത്തു നിൽക്കുന്ന അവസ്ഥ പല കേരളത്തിലെ പല സ്ഥലങ്ങളിലുമുണ്ട്. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് കൊച്ചി നഗരത്തെക്കുറിച്ചാണ്. മഴ ആഞ്ഞൊന്ന് പെയ്താൽ കൊച്ചി നഗരം വെള്ളത്തിൽ മുങ്ങും, അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ശരിക്കും അറബിക്കടലിൻ്റെ റാണി എന്നാണ് കൊച്ചിയെ നമ്മൾ ഓമനെ പേരിട്ട് വിളിക്കുന്നത്. എന്നാൽ കൊച്ചി പെട്ടെന്ന് അറബിക്കടലാകുന്നു എന്നുള്ളൊരവസ്ഥയാണ് ഇപ്പോൾ വരുന്നത്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ഒക്കെ തന്നെ, തൃക്കാക്കര മുനിസിപ്പാലിറ്റിയും അതുപോലെ കൊച്ചിൻ കോർപ്പറേഷനും ഒക്കെ അന്തം വിട്ട് നിൽക്കുകയാണ്. എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ള രീതിയിൽ അടുത്ത ദിവസങ്ങളിലും കാലവർഷം കടുക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൊച്ചിയിൽ വീണ്ടും വെള്ളക്കെട്ട് ഉണ്ടാകുമോ, സാധാരണ ജനങ്ങളുടെ ജീവിതം ദുരിതത്തിലാകുമോ എന്ന ആശങ്കയിലാണ് കൊച്ചി നഗരം ഇപ്പോൾ ജീവിക്കുന്നത്. എറണാകുളത്തെ വെള്ളക്കെട്ട് എന്ന് പരിഹരിക്കപ്പെടും? അതൊരു ചോദ്യമാണ്, ആർക്കും ഉത്തരമില്ലാത്ത ചോദ്യം. കാരണം എങ്ങനെ പരിഹരിക്കണമെന്ന് ഒരു ധാരണയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇതുവരെയും വന്നു ചേർന്നിട്ടില്ല. കൊച്ചി മെട്രോ, ഹൈക്കോടതി, ഇൻഫോ പാർക്ക്, കിൻഫ്ര, നിരവധി വ്യവസായ സംരംഭങ്ങൾ, ഇങ്ങനെ നീളുന്നു കൊച്ചിയുടെ വളർച്ചാ സൂചിക. പക്ഷേ ഒരൊറ്റ മഴയിൽ ഈ കെട്ടിപ്പൊക്കിയ കെട്ടിടങ്ങളെല്ലാം വെള്ളത്തിലാകുന്ന കാഴ്ചയ്ക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഇത്തവണയും അതിന് മാറ്റമില്ല. കൊച്ചി നഗരസഭാ പരിധിയിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ മാറി മാറി വന്ന നഗരസഭാ ഭരണസമിതികൾ യഥേഷ്ടം പരിശ്രമിച്ചു. പകുതി പദ്ധതികളും കടലാസിൽ ഒതുങ്ങി. ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ ആണ് ഒരൽപ്പം ഫലം കണ്ടത്. പക്ഷേ ഇത്തവണ അതും പാളി. ഞങ്ങൾക്ക് ഈ പ്രവർത്തനം പൂർണ്ണമായും പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്ന ഗൗരവമായ വിമർശനം ഞങ്ങൾക്ക് അറിയാം. കാരണം ഞങ്ങൾ തന്നെ ഇപ്പൊ കൊച്ചി തന്നെ നമ്മളൊരു May 15 മുമ്പ് തീർക്കണം എന്ന് ധരിച്ചത്, പക്ഷെ അത് തീർന്നില്ല. തൃക്കാക്കര, കളമശ്ശേരി നഗരസഭകളിലും സ്ഥിതി വ്യത്യസ്തമല്ല. 400-ലധികം വീടുകളാണ് വെള്ളത്തിലായത്. അപ്പോഴും വീഴ്ച അംഗീകരിക്കാൻ കളമശ്ശേരി ചെയർപേഴ്സൺ തയ്യാറല്ല. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ശക്തമായി നടന്നെന്നാണ് വിശദീകരണം. തോടുകളെല്ലാം എന്തായാലും ഞങ്ങള് ഇവിടെ ഞാൻ ഒരു മാസം മുമ്പ് ആദ്യം ക്ലീനിങ് നടത്തിയതാണ്, പിന്നെ വീണ്ടും രണ്ടാമതൊന്നും കൂടി ക്ലീൻ ചെയ്തതാണ്. കളമശ്ശേരി നഗരസഭയുടെ മഴക്കാലപൂർവ്വ ശുചീകരണം കൂടുതൽ നന്നായതുകൊണ്ടാകാം ഈ കാഴ്ചകളൊക്കെ. കടപ്പുള്ളി തോട് കളിയാറോടത്തോളം ക്ലിയർ ആക്കാനുള്ള പദ്ധതി 2 ദിവസം കൊണ്ട് ചെയ്യണമെന്ന് കണ്ടിരിക്കുന്നു. ബാക്കി മുനിസിപ്പാലിറ്റി അവരുടെ കാനകളെല്ലാം, ആളുകൾ പറയുന്നത് അത് ഇത് മാറ്റി ക്ലീൻ ചെയ്യുന്നില്ല എന്ന ഒരു പ്രശ്നം പറയുന്നുണ്ട്. മുനിസിപ്പൽ സെക്രട്ടറിയും ചെയർപേഴ്സണും മറ്റു കൗൺസിലർമാരും ഉണ്ടായിരുന്നു, അവരും 2 ദിവസം കൊണ്ട് പൂർണ്ണമായിട്ട് ക്ലീനിങ് നടത്തണം. പിന്നെ എവിടെയൊക്കെ അനധികൃതമായ നിർമ്മാണങ്ങളോ മറ്റു രീതി ഉണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റി കർക്കശമായ
മുഖം നോക്കാതെയുള്ള നടപടി സ്വീകരിക്കണം. സർക്കാരിനെയും ജനപ്രതിനിധികളെയും മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓടയിലും കാനയിലുമെല്ലാം കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ തനിയെ വന്നടിഞ്ഞതല്ല. ഏതൊക്കെയോ കാലത്ത് ഏതൊക്കെയോ സമയത്ത് ആരും ചോദിച്ചു വരില്ലെന്ന ഉറപ്പിൽ നമ്മൾ തന്നെ വലിച്ചെറിഞ്ഞതാണ്. ജനങ്ങളുടെ പൂർണ്ണ സഹകരണമില്ലാതെ എറണാകുളത്തെ വെള്ളക്കെട്ടിൽ നിന്ന് രക്ഷിക്കാനാകില്ല. വെള്ളക്കെട്ട് പരിഹരിക്കാൻ കോടികൾ മുടക്കി പുതിയ പദ്ധതികൾ തയ്യാറാക്കണമെന്നൊന്നും പറയുന്നില്ല. പക്ഷേ മഴയ്ക്ക് മുമ്പ് മിനിമം തോടുകളെങ്കിലും വൃത്തിയാക്കാനുള്ള മര്യാദ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കാണിക്കണം. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തിനു മുമ്പിൽ നമ്മുടെ ഒരു മുഖമാണ് വർക്കല പാപനാശം എന്ന് പറയുന്നത്. ഒരുപാട് വിദേശ ടൂറിസ്റ്റുകളൊക്കെ സംഗമിക്കുന്ന ഒരു സ്ഥലമാണ് വർക്കല പാപനാശം. കടലും കുന്നുകളും കൂടി ഒരുക്കുന്ന ഒരു സ്വാഭാവിക പ്രകൃതിയുണ്ട്. ആ പ്രകൃതി കാണാൻ ഒരുപാട് സഞ്ചാരികൾ എത്തുന്നു. എന്നാൽ മഴ കനത്തതോടെ പാപനാശത്തെ കുന്നുകൾ ഇടിഞ്ഞു വീഴുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം. ഇന്ന് രാവിലെ തന്നെ കുന്നിടിഞ്ഞ വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. മഴയെയും കാറ്റിനെയും പ്രതിരോധിക്കാൻ ഈ കുന്നുകൾക്ക് കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ചെങ്കൽ കുന്നുകളും അതിനു മുന്നിലെ അറബിക്കടലുമാണ് വർക്കലയെ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമാക്കിയത്. രാജ്യത്ത് തന്നെ അപൂർവമാണ് വർക്കല പോലൊരിടം. പക്ഷേ ആ മനോഹാരിത തകരുകയാണ്. കാലാവസ്ഥ പ്രതികൂലമായതോടെ കുന്നുകൾ വ്യാപകമായി ഇടിയാൻ തുടങ്ങി. അപകടങ്ങൾ ഒഴിവാകുന്നത് തലനാരിഴയ്ക്കും. കഴിഞ്ഞ ഒരാഴ്ചയായി പാപനാശം കുന്നുകൾ ഇടിയുന്നത് പതിവ് സംഭവമായിരിക്കുകയാണ്. ആദ്യം ആയിരക്കണക്കിന് ആളുകൾ ഒന്നിക്കുന്ന, വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന വർക്കല ഹെലിപാഡിന് സമീപത്തും പോലീസ് എയ്ഡ് പോസ്റ്റിനടുത്തും കുന്നിടിഞ്ഞു താഴ്ന്നു. ഇടിഞ്ഞു വീണ ഭാഗത്ത് ആരുമില്ലാതിരുന്നതാണ് അപകടം ഒഴിവാക്കിയത്. കുന്നിടിഞ്ഞതോടെ പോലീസ് സ്ഥലത്ത് വിലക്കേർപ്പെടുത്തി. തൊട്ടു പിന്നാലെ നൂറുകണക്കിന് ആളുകൾ എത്തുന്ന ബലിമണ്ഡപത്തിന് പിന്നിലെ കുന്നിൻ്റെ ഒരു ഭാഗവും ഇടിഞ്ഞു വീണു. ഇന്നലെയും ഇന്നും പാപനാശത്ത് കുന്നിടിഞ്ഞു. ഏണിക്കൽ ബീച്ചിനും ആലിയിറക്കം ബീച്ചിനും ഇടയിലാണ് കുന്നുകൾ വലിയ തോതിൽ ഇടിഞ്ഞു തീരത്തേക്ക് പതിച്ചത്. വ്യാപകമായി കുന്നിടിയുന്നത് സഞ്ചാരികളെയും കച്ചവടക്കാരെയും നാട്ടുകാരെയും ആശങ്കയിലാക്കിയിട്ടുണ്ട്. ആരും ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ ഞങ്ങൾക്കിവിടെ വെള്ളം വന്ന് ഞങ്ങളെ വീട് ഇവിടെ ഇടിഞ്ഞതാണ്. പിന്നെ ഞങ്ങൾ ആ വെള്ളത്തെ ചെറുത്ത് വിട്ട് ഞങ്ങൾ അങ്ങോട്ടങ്ങ് വിട്ട്. ഇവിടെ നിന്ന് നമുക്ക് എങ്ങോട്ടും പോയാൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ആ ഇടിഞ്ഞാലും അങ്ങനെ അങ്ങ് നിൽക്കാം എന്ന് പറഞ്ഞ് നമ്മൾ നിൽക്കുന്നത്. മുൻവർഷങ്ങളിൽ കുന്നിടിഞ്ഞിരുന്നുവെങ്കിലും ഇത്രയും ഭീകരമായിരുന്നില്ല. അനധികൃതമായ നിർമ്മാണങ്ങളും കുന്നിടിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുമാണ് ഇതിന് കാരണമെന്ന് വിദഗ്ധർ പറയുന്നു. അപകട സാധ്യതയുള്ള നിർമ്മാണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടും ഭരണകൂടം കണ്ണടയ്ക്കുന്നുവെന്നാണ് ആരോപണം. കുന്നുകൾ സംരക്ഷിക്കാൻ സർക്കാരോ ടൂറിസം വകുപ്പോ തയ്യാറാകുന്നില്ല എന്ന് സ്ഥലം സന്ദർശിച്ച കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. സംസ്ഥാന സർക്കാർ അടിയന്തരമായിട്ട് നടപടികൾ എടുക്കണം. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പരസ്യം കൊടുത്തതുകൊണ്ട് മാത്രം കാര്യമില്ല. ലോകമെമ്പാട് നിന്നും വരുന്ന ആളുകൾക്ക് അങ്ങനെ വരുന്നത് എന്തിനു വേണ്ടിയാണോ അവർ വരുന്നത്, അത് സുരക്ഷിതമായിട്ട് കാണാനും സുരക്ഷിതമായിട്ട് നിലനിർത്താനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. ശക്തമായ മഴയും കാറ്റും വരും ദിവസങ്ങളിൽ ഉണ്ടാകും. പലയിടങ്ങളിലും കുന്ന് അപകടാവസ്ഥയിലാണ്. ചിലയിടങ്ങളിൽ ജാഗ്രതാ ബോർഡുകൾ സ്ഥാപിച്ചതല്ലാതെ കുന്നിടിയുന്നത് തടയാനുള്ള മറ്റൊരു നടപടിയും ഇതുവരെ അധികൃതർ സ്വീകരിച്ചിട്ടില്ല. ഓരോ ഭാഗങ്ങളായി പാപനാശം കുന്നുകൾ ഇങ്ങനെ തകർന്നു വീഴുമ്പോൾ സർക്കാർ നോക്കി നിൽക്കുന്നത് അപകടമാണ്. ചിലപ്പോൾ അത് ജീവനെടുത്തേക്കും. നിരവധി കച്ചവട സ്ഥാപനങ്ങൾ തകർന്നു വീണേക്കും. ദുരന്തം ഒഴിവാക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം സർക്കാരിനാണ്. മനോഹരമായ ഈ സ്ഥലത്തെ ഇങ്ങനെ നശിക്കാൻ വിട്ടുകൂടാ. വി എസ് മനീഷിനും രാഹുലിനുമൊപ്പം അഖിൽ ഷാ അൻസാർ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. എന്തുകൊണ്ടാണ് പാപനാശം കുന്നുകൾ ഇടിഞ്ഞു വീഴുന്നത്? നാട്ടുകാർ പല കാരണങ്ങളാണ് പറയുന്നത്. അതിലൊന്ന് പറയുന്നത് അശാസ്ത്രീയമായ ഒരുപാട് നിർമ്മാണം ഈ കുന്നുകളിൽ നടക്കുന്നു. മറ്റൊരു അഭിപ്രായം ജനങ്ങൾ പറഞ്ഞു കേട്ടത് ഈ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത, അതായത് ഈ പാപനാശം സംരക്ഷിക്കാൻ സമയോചിതമായ ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക്. പല ഭാഗങ്ങളിലും ഇങ്ങനെ ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇത് ആളുകൾക്കറിയില്ല. ഇവിടെ സംരക്ഷിക്കണമെന്ന് ആൾക്കാർ പറയുന്നതല്ലാതെ ഒരു സംരക്ഷണം ഉണ്ടാവുന്നില്ല. ഇതുവരെ സംരക്ഷിച്ചില്ലെങ്കിൽ ഇനി അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നേരത്തെ അങ്ങനെ ഈ ക്ലിപ്പ് ഏജിയിലൊക്കെ നേരത്തെ കുറച്ചൊക്കെ ഇടിയുമായിരുന്നു. പക്ഷേ ഇവിടെ എങ്ങും ഇപ്പോൾ എന്തോ പണിയൊക്കെ ചെയ്തതിന് ശേഷമായിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഈ ബലിമണ്ഡപത്തിൻ്റെ പരിസരമൊക്കെ.
ഇടിഞ്ഞു തുടങ്ങിയത്. അറിയാതെ കൊണ്ടുവന്ന് വണ്ടി വയ്ക്കണമെങ്കിൽ നേരെ വണ്ടി ഉൾപ്പെടെ ആയിരിക്കും താഴോട്ട് വരുന്നത്, ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്നതാണ്. അതൊരു മുന്നറിയിപ്പ് ബോർഡ് അവിടെ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വർക്കല മൈതാനത്ത് ഒരു മുന്നറിയിപ്പ് ബോർഡ് വെക്കുവാണെങ്കിൽ ഒത്തിരി കൂടെ ഉപകാരമായിരിക്കും. കുന്നിടിച്ചിൽ വളരെ സീരിയസ് ആയിട്ട് സർക്കാർ ഏറ്റെടുത്തില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇത് വളരെ പ്രശ്നത്തിലോട്ട് പോവുകയാണ്. ശരിക്കും മഴ പെയ്ത വെള്ളം അത്രയും ഓവിൻ്റെ മുകളിൽ നിന്ന് ശരിക്കും പുഴ വരുന്ന കണ പുഴ വരുന്ന കണ്ണ കണ്ടിന്യൂ വന്നുകൊണ്ടിരിക്കുന്നതായിരുന്നു. ആ ഭാഗമാണ് അതിൻ്റെ തുട്ടപ്പുറത്ത് ഭാഗമാണ് ഇടിഞ്ഞേക്കുന്നത്. അപ്പോൾ ശരിക്കും പോടാണ് പിള്ളേരെ ഈ ടൂറിസ്റ്റുകളെല്ലാം വന്ന് ഇതിൻ്റെ താഴെയാണ് ഇരിക്കുന്നത്. തണൽ വെയിലടി നല്ല വെയിൽ സമയത്ത് മരത്തിൻ്റെ താഴിലേക്ക് ഇരുന്നാണ് റെസ്റ്റ് എടുക്കുന്നത്. സാധാരണക്ക് ഇത് രാത്രി സംഭവിക്കുന്നുണ്ട് കുഴപ്പമില്ല, പകരക്കണേ എന്തായാലും അവിടെ ഉറപ്പാണ്. മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. കോഴിക്കോട് കക്കോടിയിലെ ഒരു ഔട്ട്ലെറ്റിൽ നിന്ന് മദ്യം മോഷ്ടിച്ച കേസിൽ രണ്ടുപേർ പിടിയിലായി. 13 കുപ്പികൾ മോഷണം പോയെന്നും സംഘത്തിൽ 4 പേരുണ്ടായിരുന്നെന്നുമാണ് ഈ ഔട്ട്ലെറ്റിലെ ജീവനക്കാർ പറയുന്നത്. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ് തത്സമയം ചേരുന്ന വിവരങ്ങളുമായി. പറയൂ സമീർ, എന്താണ് ഉണ്ടായത്? എസ് കെ എൻ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് കോഴിക്കോട് കക്കോടിയിലുള്ള വെവ്കോയുടെ ഔട്ട്ലെറ്റിൽ നിന്ന് മോഷണം നടന്നിരിക്കുന്നത്. 4 സംഘമാണ് മോഷണം നടത്തിയിരിക്കുന്നത്. വളരെ തന്ത്രപൂർവ്വം ഇവർ എത്തുകയും അവിടുത്തെ ജീവനക്കാരുടെ കണ്ണുവെട്ടിച്ചുകൊണ്ട് മോഷണം നടത്തുകയും ചെയ്തു. 4 സംഘത്തിൽ 2 പേരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇവർ എത്തുന്നു അവിടെ തന്നെ, അവിടെ ജീവനക്കാരുടെ കണ്ണുവെട്ടിച്ചുകൊണ്ട് വലിയ വളരെ ആസൂത്രിതമായിക്കൊണ്ട് തന്നെ ഒരാൾ മറഞ്ഞു നിൽക്കുന്നു, മറ്റൊരാൾ അതിൻ്റെ സഹായത്തിൽ ഈ കുപ്പികൾ പതിയെ ഷർട്ടിനുള്ളിലേക്ക് മാറ്റുന്നു, അങ്ങനെ കടത്തുകയും ചെയ്യുന്നു. ഇങ്ങനെ 13 കുപ്പികളാണ് മോഷണം പോയത്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള മോഷണം ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു പശ്ചാത്തലത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബിൽക്കോയിലെ ജീവനക്കാർ പരിശോധിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ചെവായൂർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തത്. പോലീസ് എത്തിക്കൊണ്ട് വിശദമായി പരിശോധിച്ചു. അതിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെയുള്ള CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചു. അതിൽ നിന്നാണ് ഈ പ്രതികളെ കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തലക്കുളത്തൂർ സ്വദേശികളായിട്ടുള്ള സച്ചിൻ പ്രഭാകർ 22 വയസ്സ്, ഒപ്പം തന്നെ സുഹൃത്തായിട്ടുള്ള മുഹമ്മദ് ആസിഫ് 20 വയസ്സ്, ഈ 2 പേരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ കൂട്ടാളികളായിട്ടുള്ള 2 പേർക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജ്ജിതമാക്കിയിട്ടുണ്ട്. ഏതായാലും ഈ CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതികളിലേക്ക് വളരെ വേഗത്തിൽ എത്താൻ കഴിഞ്ഞിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് സംഭവം ഉണ്ടായത്. സന്ധ്യയോടുകൂടി തന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. 2 പ്രതികൾക്കായുള്ള അന്വേഷണം തുടരുകയാണ്. SKN. ഓക്കെ, താങ്ക് യു. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. വേലിതിൻ തന്നെ വിളവ് തിന്നാൽ എങ്ങനെയിരിക്കും, അങ്ങനെ അനുഭവമാണ് ഉണ്ടായത്. എയർ ഇന്ത്യ എക്സ്പ്രസിലെ വിമാനത്തിൽ സ്വർണം കടത്താൻ ശ്രമിച്ച ക്യാബിൻ ക്രൂ പിടിയിലായി എന്ന വാർത്ത വരുന്നു. കണ്ണൂർ വിമാനത്താവളത്തിലാണ് പിടിയിലായിരിക്കുന്നത്. കൊൽക്കത്ത സ്വദേശി സുരഭി കാത്തൂണാണ് ഇപ്പോൾ പിടിയിലായത്. കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യ തത്സമയം ഇതിൻ്റെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. പറയൂ സജോ. SKN, മസ്കറ്റിൽ നിന്ന് കണ്ണൂരിലെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലെ ക്യാബിൻ ക്രൂ ആയ കൊൽക്കത്ത സ്വദേശി സുരഭി ഖാത്തൂണാണ് DRI പിടിയിലായത്. ശരീരത്തിൽ ഒളിപ്പിച്ചാണ്, അതായത് മലദ്വാരത്തിൽ ഒളിപ്പിച്ചാണ് 960 ഗ്രാം സ്വർണം കടത്താൻ ശ്രമിച്ചത്. DRI സംഘം പ്രത്യേകമായി നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. പിന്നീട് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇവരെ കോടതി റിമാൻഡ് ചെയ്തു. നിലവിൽ കണ്ണൂർ വനിതാ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൽ DRI പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവർ ഇപ്പോൾ മാത്രമല്ല ഇതിനു മുൻപും സമാനമായ രീതിയിൽ സ്വർണ്ണക്കടത്ത് നടത്തിയിട്ടുണ്ട് എന്നതാണ് ഇതുവരെ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ DRI എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനം. അതുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ ഒരു സ്വർണ്ണക്കടത്ത് റാക്കറ്റിൻ്റെ ബന്ധമുണ്ട്. അവരുടെ ആളായി പ്രവർത്തിക്കുന്ന ആളാണ് ക്യാബിൻ ക്രൂ ആയിരിക്കും തന്നെ ഇങ്ങനെയുള്ള സ്വർണ്ണക്കടത്ത് റാക്കറ്റുമായി കൊൽക്കത്ത സ്വദേശിയായ സുരഭിക്ക് ബന്ധമുണ്ട് എന്നതാണ് DRI കണ്ടെത്തൽ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും കോടതി ഇവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ മറ്റ് കടത്ത് സംഘങ്ങളുമായുള്ള ബന്ധം സംബന്ധിച്ച് വിശദമായ അന്വേഷണത്തിലേക്ക് പോയിട്ടുണ്ട് എന്നതാണ് നിഗമനം. DRI കഴിഞ്ഞ 28 യഥാർത്ഥത്തിൽ ഇവരെ പിടികൂടുന്നതും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസിൻ്റെ കൊച്ചി വിഭാഗം ഇപ്പോഴാണ് അത് സംബന്ധിച്ച് ഔദ്യോഗികമായി വിവരങ്ങൾ പങ്കുവച്ചത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് ഇവർ നടത്തിയ മറ്റ് കടത്തലുകളൊപ്പം ഈ ക്യാബിൻ ക്രൂ അംഗമെന്ന നിലയ്ക്ക് അവർക്ക് കുറേയധികം പ്രിവിലേജുകൾ വിമാനത്താവളത്തിലും ഒപ്പം ഫ്ലൈറ്റിലെ യാത്രക്കിടയും ഒക്കെ ലഭ്യമാകും. അത് ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ കടത്തിയത്, ഒടുവിൽ പിടിയിലായി എന്നതാണ് DRI ഇപ്പോൾ പറയുന്നത്. ഒപ്പം സാധാരണഗതിയിൽ ബെയിൽ LRG ചെയ്ത് നൽകുകയാണ് ചെയ്യുന്നത്. ഈ കാര്യത്തിൽ പക്ഷേ അങ്ങനെ ഉണ്ടായിട്ടില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, പലതവണ സ്വർണം കടത്തിയെന്ന് കണ്ടെത്തി, അതിൻ്റെ തെളിവുകൾ ലഭ്യമായി. ഇതുകൂടാതെ മറ്റ് പ്രത്യേകിച്ച് കണ്ണൂരിലേക്കാണ് ഈ സ്വർണം എത്തിച്ചത് മസ്കറ്റിൽ നിന്ന്, ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് കേരളത്തിലെയും സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി സുരഭി നേരത്തെ തന്നെ ബന്ധം പുലർത്തിയിട്ടുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം. അതിൻ്റെ വിശദമായ അന്വേഷണത്തിന് ഒരു ടീമിനെ നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് DRI അറിയിക്കുന്നത്. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി കൂടിയാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഒടുവിൽ കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. അതിൽ ഇതൊരു ഞെട്ടിക്കുന്ന സംഭവമാണ്. DRI തന്നെ പറയുന്നത് ഇത്തരത്തിൽ ശരീരത്തിൽ സ്വർണം
സ്വർണം ഒളിപ്പിച്ച് കടത്താൻ ശ്രമിക്കുന്ന ക്യാബിൻ ക്രൂ കടത്താൻ ശ്രമിക്കുന്ന രാജ്യത്തെ ആദ്യ സംഭവമാണ്. നേരത്തെ പല കേസുകളും സമാനമായി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നൊക്കെ മറ്റ് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു കടത്തിൻ്റെ ഒരു സ്വഭാവം പരിശോധിക്കുമ്പോൾ ഈ രൂപത്തിൽ രാജ്യത്തെ ആദ്യത്തെ തന്നെ കേസാണ് എന്നാണ് DRI വ്യക്തമാക്കുന്നത്. ഓക്കെ, താങ്ക് യു സജു ദേവസ്യ. വിജയൻ പറയുന്നു, ഈ ബെവറേജസ് ഔട്ട്ലെറ്റിൽ നിന്ന് ആളില് മദ്യപടിച്ചുകൊണ്ട് പോയതിൻ്റെ കേസ് അറിഞ്ഞപ്പോഴാണ് വിജയൻ പറയുന്നത്. മദ്യപാനികൾ എത്ര കഷ്ടപ്പെട്ടാണ് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നത്. രണ്ട് കുപ്പി അടിച്ചുകൊണ്ട് പോകാൻ അവർ പെട്ട പാടിനെക്കുറിച്ചാണ് വിജയൻ പറയുന്നത്. PM മോഹൻ പറയുന്നു, എറണാകുളത്ത് എല്ലാവരും മതിൽ കെട്ടി അടച്ചപ്പോൾ അവരോർത്തില്ല ഈ വെള്ളക്കെട്ടിൻ്റെ ഒരു കാലം വരുമെന്ന്. പലരും ഈ ഇദ്ദേഹം പറയുന്നത് വളരെ ശരിയാണ്. പല സ്ഥലത്തും ഓടയ്ക്കൊഴുകാനുള്ള സൗകര്യം കൊടുത്തിട്ടില്ല, ഓടകൾ കൊട്ടിയടയ്ക്കുന്നു, പലപ്പോഴും ജലാശയങ്ങൾക്കൊഴുകാൻ അവസരം ഉണ്ടാക്കുന്നില്ല. ഇതൊക്കെ ചെയ്ത നഗരവാസികൾ ഇപ്പോൾ വല്ലാത്ത പെടാപ്പാട് പെടുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 24 അതിരപ്പള്ളി പ്രതിനിധിയെ വ്യാജ കേസിൽ കുരുക്കി ജയിലിലടച്ചതിനെതിരെ വലിയ പ്രതിഷേധമായിരുന്നു ചാലക്കുടിയിൽ നടന്നത്. ചാലക്കുടി DYSP ഓഫീസിലേക്ക് ഇന്നൊരു മാർച്ച് നടന്നു. ചാലക്കുടി ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് നടന്നത്. അവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ, അതേപോലെ പരിസ്ഥിതിവാദികൾ, ആദിവാസി ഊരുകളിലെ ആളുകൾ ഒക്കെ ചേർന്ന് ഒരു വലിയ കൂട്ടായ്മയാണ് ഇന്ന് DYSP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിനെ കള്ളക്കേസിൽ കുടുക്കി ലോക്കപ്പ് മർദ്ദനത്തിനിരയാക്കിയ സംഭവത്തിൽ വനം വകുപ്പ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സമാനതകളില്ലാത്ത പ്രതിഷേധത്തിനാണ് ചാലക്കുടി ഇന്ന് സാക്ഷ്യം വഹിച്ചത്. അതും സമരത്തിന് നേതൃത്വം കൊടുത്തതാകട്ടെ. അതിരപ്പള്ളിയിലെ ഉൾവനങ്ങളിൽ നിന്നെത്തിയ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട സാധാരണക്കാരും കരുത്തായി കരുതലായി നിന്നവനെ ജയിലിലടച്ചതിൻ്റെ സങ്കടവും പ്രതിഷേധവും ഒരുപോലെ ഒരു നാടാകെ പ്രകടിപ്പിച്ചു. കാൽനടയായി മാത്രമെത്താവുന്ന ഊരുകളിൽ നിന്നുപോലും നിരവധി പേരാണ് റൂബിൻ ലാലിന് നീതി തേടിയുള്ള സമരത്തിൽ പങ്കാളികളായത്. റൂബിനെ അർദ്ധരാത്രി കസ്റ്റഡിയിലെടുത്ത് ക്രൂരമായി മർദ്ദിക്കുകയും അടിവസ്ത്രത്തിൽ നിർത്തുകയും ചെയ്ത അതിരപ്പള്ളി CI ആൻഡ്രിക് ഗ്രോമിക്കിനെതിരെയും വനം ബീറ്റ് ഓഫീസർ ജാക്സനെതിരെയും നടപടി ആവശ്യപ്പെട്ടാണ് സമരം. ആദിവാസി ഊരുകളിൽ നിന്നുള്ളവരും പരിസ്ഥിതി പ്രവർത്തകരും ചേർന്ന് ചാലക്കുടി ബസ് സ്റ്റാൻഡിന് സമീപത്തു നിന്ന് ആരംഭിച്ച മാർച്ച് DYSP ഓഫീസിന് 200 മീറ്റർ അകലെ പോലീസ് ബാരിക്കേഡ് കെട്ടി തടഞ്ഞു. വൻ സന്നാഹം ഉപയോഗിച്ചാണ് പോലീസ് പ്രതിഷേധക്കാരെ നേരിട്ടത്. മാർച്ച് അടിച്ചിത്തൊട്ടി കോളനിയിലെ ഊരുമൂപ്പൻ പെരുമാൾ ഉദ്ഘാടനം ചെയ്തു. റൂബിനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ വാഴച്ചാൽ DFO R ലക്ഷ്മിയുടെ പങ്ക് അന്വേഷിക്കണമെന്ന് ചാലക്കുടി ജനകീയ കൂട്ടായ്മ ആവശ്യപ്പെട്ടു. ഡാമിന്റെ തടാകത്തിൽ കൂടി എല്ലാവർക്കും ഇക്കോ ടൂറിസത്തിന്റെ ഭാഗമായി ചുറ്റി സഞ്ചരിച്ച് കാണുന്നതിന് വേണ്ടി ബോട്ട് വാങ്ങി. ആ ബോട്ടിനെ സംബന്ധിച്ചുള്ള ചരിത്രം കടലാസിൽ എഴുതി അത് രേഖയാക്കി അതിന്മേൽ ഒരു അന്വേഷണം നടത്തി വിജിലൻസ് കേസെടുത്തു. ബോട്ടില്ല, ബോട്ട് കടലാസ് ബോട്ടായി. ബോട്ട് ഡാമിനെ വെള്ളത്തിൽ അരിഞ്ഞുപോയി. ഇതാണ് അവസാന അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ആ കേസിലെ പ്രതിയാണ് ലക്ഷ്മി എന്ന് പറയുന്ന DFO. റൂബിൻ ലാലിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വസ്തുതാപരമായി അവർക്കറിയാം. പല ഘട്ടത്തിലും റൂബിൻ ലാലിനെ വ്യക്തിപരമായി അവർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. വിഷയത്തിൽ പ്രതികരിക്കാനില്ലെന്നായിരുന്നു R ലക്ഷ്മിയുടെ മറുപടി. ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സമരം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ആദിവാസി വിഭാഗങ്ങളും പരിസ്ഥിതി സംഘടനകളും. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി 24. പൊതുജനം കഴുതയല്ല സാർ. ഇവിടെ പ്രേക്ഷകർക്കറിയുന്ന പോലെ പല സ്ഥലത്തും മഴ കനത്തതോടെ ആളുകൾക്ക് മഴയെന്ന് കേട്ടാൽ ഭയമായി തുടങ്ങി. വെള്ളക്കെട്ടുകൾ രൂപപ്പെടുക, രാത്രിയായി കഴിഞ്ഞാൽ സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥ. കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും അതിപ്പോഴുണ്ട്. എറണാകുളത്തെ ഒരു സ്ഥലം നമ്മൾ പറയുകയാണ്, ഉദയംപേരൂരിലെ കോഴിക്കരിയിലെ കുടുംബങ്ങളെ പറ്റിയാണ്. അവർക്കും ഉറങ്ങാൻ കഴിയുന്നില്ല, വെള്ളക്കെട്ടിൽ ഒറ്റപ്പെട്ട് പുറത്തിറങ്ങാൻ വഴിയില്ലാത്ത അവസ്ഥയാണ്. അവരുടെ ദുരിതത്തിലേക്കാണ് ഇനി നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ ക്ഷണിക്കുന്നത്. എത്ര പരാതി പറഞ്ഞാലും ചില അധികാരികളുടെ കണ്ണിൽ അടയാളപ്പെടുത്താത്ത സ്ഥലമാണ് കോഴിക്കരി. ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് ഇവരുടെ കൂടുതൽ ദുരിതം കാണാനാവുക. മഴയൊന്ന് പെയ്താൽ കോഴിക്കരിയിലെ കുടുംബങ്ങളുടെ ദുരവസ്ഥയാണിത്.
ചുറ്റും മലിനജലം നിറയും. പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം. ഈ 10 ദിവസത്തിനിടയ്ക്ക് ഇവിടെ ആരും വന്നതില്ല. ഇന്നലെ 9-ാം ദിവസമാണ് ഇന്നലെ ഇവിടെ നിന്ന് പഞ്ചായത്തിൽ നിന്നൊക്കെ ആൾക്കാർ വന്നത്. അവർ പറയണത് ഇവിടെ വന്നേച്ച് നിങ്ങൾ മാറുന്നു, ഞങ്ങൾ എങ്ങോട്ട് മാറും. ഈ പഞ്ചായത്തുകാരും വില്ലേജുകാരും ഒക്കെ ഓരോ നികുതിയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഞങ്ങളോട് ഈ പൈസ പിരിക്കണുണ്ട്. ഇവരെന്ത് ചെയ്യണം? ഇവർ ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകണം, ഇല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ കിടന്ന് മരിക്കും, ഈ വെള്ളത്തിൽ കിടന്ന് മരിക്കും. എല്ലാം കൂട്ടമരണം. പണ്ട് വെള്ളം പൊങ്ങി കുറേ മരണം ഉണ്ടായില്ല, അതുപോലെ ഇവിടെ കിടന്ന് മരിക്കും. അത്യാവശ്യഘട്ടത്തിൽ പുറത്തേക്ക് പോകാൻ ഒരു വാഹനം വിളിച്ചാൽ പോലും എത്തില്ല. സ്കൂൾ തുറന്നാൽ കുട്ടികളെ എങ്ങനെ സ്കൂളിൽ എത്തിക്കുമെന്നും ആശങ്കയുണ്ട്. ഈ വീട്ടിൽ ഇവിടം തുടങ്ങി അങ്ങേയറ്റം വരെയുള്ള എല്ലാ വീട്ടിലെ നമ്പർ അവരുടെ കയ്യിലുണ്ട്. ഒന്ന് വിളിച്ചു ചോദിക്കാമല്ലോ? വിളിച്ചു പോലും ചോദിച്ചിട്ടില്ല. എന്തെങ്കിലും ഒരു പിന്നെ അസുഖം വന്ന് എന്ത് ചെയ്യും? ഇവിടെ ഇന്ന് തന്നെ ലാച്ചയച്ചിൽ അവിടത്തോളം പണിക്ക് പോയിട്ട് പിന്നെ തലകറങ്ങിൽ അവിടെ ഇവിടെ നിന്നൊക്കെ മകൾ ഓടിച്ചെന്നാണ് ഇതാക്കിയത്. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു വണ്ടി വരുമോ? പുത്തൻകാവിൽ ഷട്ടർ നിർമ്മാണത്തിനായി താൽക്കാലികമായി ഉണ്ടാക്കിയ ബണ്ട് പൂർണ്ണമായും തുറന്നുവിട്ടാൽ വെള്ളക്കെട്ടിന് നേരിയ ശമനമുണ്ടാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഞങ്ങളുടെ യഥാർത്ഥ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പുഴയിലെ ആഴം കൂട്ടുകയോ അല്ലെങ്കിൽ റോഡ് പൊക്കിത്തരുമോ എന്തെങ്കിലും ചെയ്യണം. ഇത് പലതവണ ഞങ്ങൾ ഗ്രാമപഞ്ചായത്തിൽ ഇവിടെ ഗ്രാമസഭ കൂടുമ്പോഴൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇതിനെതിരെ ഒരു നടപടിയും ആരും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഏറ്റവും ഒരു വണ്ടി വരില്ല ഇങ്ങോട്ടേക്ക്, ഒരു യാത്രാ സൗകര്യം ഇല്ല. പ്രായമായ ആളുകളുണ്ട്, ചെറിയ കുട്ടികളുണ്ട്. ഒരു ആശുപത്രിയിൽ ഒരു കാര്യം വന്നാൽ പോലും ഇവിടെ കൊണ്ടുപോകാനായിട്ട് ഒരു സൗകര്യം ഇല്ല. ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവരാൻ പോലുള്ള അവസ്ഥ ഇല്ല ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ സമയബന്ധിതമായിട്ട് ഈ ബണ്ടിൻ്റെ പ്രശ്നം, അത് പണി തീർക്കുമെങ്കിൽ പണി തീർക്കണം, അതും ചെയ്യത്തില്ല. അതും വേണ്ട രീതിയിൽ അത് നീക്കോ പൊളിച്ചു മാറ്റോ എന്തെങ്കിലും ചെയ്യാം, അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. അവരുടെ വീഴ്ച കൊണ്ടാണ് ഇത്രയും വലിയ വെള്ളക്കെട്ടും ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഞങ്ങൾ അനുഭവിക്കുന്നത്. വീടിന് പുറത്തിറങ്ങാൻ കഴിയാതെ 15-ഓളം കുടുംബങ്ങൾ. മലിനജലമാണ് ചുറ്റും. ഇനി വരാനുള്ളത് വലിയ മഴക്കാലവും. അധികൃതരുടെ അടിയന്തര ഇടപെടലാണ് ആവശ്യം. ക്യാമറമാൻ അരുണോടൊപ്പം എബിൻ ജോസ്, 24, കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും ഉദയംപേരൂർ കോഴിക്കരിയിലെ ജനങ്ങളുടെ ജീവിതം വളരെ ദുസ്സഹമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടലോ. ഇനി മറ്റൊരു ഗതാഗത നിരോധനത്തിൻ്റെ കാര്യം വരുന്നു. എറണാകുളം പൂത്തോട്ട, എറണാകുളം കാഞ്ഞിരമേറ്റം ബെൻഡ് റോഡിൽ ഗതാഗതം നിരോധിച്ചതായി വാർത്ത വരുന്നു. കനത്ത മഴയിൽ പുഴയിൽ ജലനിരപ്പ് ഉയർന്നതാണ് ഈ നിരോധനത്തിന് കാരണം. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാർ ടെലിഫോണിൽ ചേരുന്നു. ശ്യാം, എന്താണ് ഇതിൻ്റെ പശ്ചാത്തലം? പൂത്തോട്ട, പുത്തൻകാവ്, കാഞ്ഞിരമേറ്റം ബണ്ട് റോഡിലുള്ള ഗതാഗതമാണ് പോലീസ് ഇപ്പോൾ നിരോധിച്ചിരിക്കുന്നത്. ഇവിടെ റോഡ് ഗതാഗതം നിരോധിച്ചുകൊണ്ട് പോലീസ് റോഡിൽ ബാരിക്കേഡുകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ കോണത്തുകുഴിയിൽ സ്ഥാപിച്ച താൽക്കാലിക ബണ്ട് പൊളിക്കാതിരുന്നതോടുകൂടി കനത്ത മഴയിൽ ഈ പ്രദേശത്ത് റോഡിലേക്ക് വെള്ളം കയറുന്ന ഒരു സ്ഥിതിയുണ്ട്. രാത്രിയിൽ ഈ റോഡിൽ കുഴിയുണ്ട്. ഇരുചക്ര വാഹനങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ അത് അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് പോലീസിന്റെ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിലാണ് നിലവിൽ ഗതാഗതം നിരോധിച്ചുകൊണ്ട് പോലീസ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. പ്രദേശത്ത് പോലീസ് ഇടപഴ മറ്റ് റോഡുകളിലൂടെ വാഹന ഗതാഗതം തിരിച്ചുവിടുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ശ്യാംകുമാറാണ് ടെലിഫോൺ ഉണ്ടായിരുന്നത്. ഈ മഴക്കാലമായതോടെ പല റോഡുകളിലും അപകടം പതിയിരിക്കുന്നുവെന്ന് വിവിധ ബ്യൂറോകൾ റിപ്പോർട്ട് ചെയ്യുന്നു. അത്തരമൊരു റോഡിനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. കോഴിക്കോട് കയ്യിട്ടപ്പൊയിൽ റോഡിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപകടങ്ങൾ തുടക്കത്തെയായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് ജനങ്ങളുടെ പരാതി. മുക്കം മാമ്പറ്റ ബൈപ്പാസ് റോഡിൻ്റെ വീതി കുറവും അതുപോലെ കാഴ്ച മറയ്ക്കുന്ന റോഡിലെ മരങ്ങളുമാണ് അപകടത്തിന് കാരണമെന്നാണ് നാട്ടുകാരുടെ പക്ഷം. നമുക്ക് നോക്കാം. അപകടങ്ങൾ ആവർത്തിക്കുമ്പോഴും ഇവിടെ സൂചനാ ബോർഡുകൾ പോലും സ്ഥാപിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം കാർ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് 2 കുട്ടികൾ ഉൾപ്പെടെ 5 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. രണ്ടായിരത്തി 2019 പ്രളയകാലത്ത് രക്ഷാപ്രവർത്തനത്തിനിടെ ഇവിടെ വെച്ച് ആംബുലൻസ് മരത്തിലിടിച്ചുണ്ടായ അപകടത്തിലാണ് ഇപ്പോഴത്തെ തിരുവമ്പാടി MLA ലിൻഡോ ജോസഫിന്റെ കാലിന് പരിക്കേറ്റത്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഒരു കാലിന്റെ പരുക്ക് പൂർണ്ണമായും ഭേദപ്പെട്ടിട്ടില്ല. അന്നു മുതൽ ഈ റോഡിലെ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചുമാറ്റി റോഡ് വീതി കൂട്ടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. രാത്രികാലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ നിത്യ സംഭവമാണ് അപകടം. വാഹനം നേരത്തെ തന്നെ MLA ഒക്കെ അപകടം ഉണ്ടായ ഒരു സ്ഥലമാണ് ഇവിടെ എന്നു പറഞ്ഞ പോലെ വാഹനങ്ങൾ അപകടം. ഈ വളവിലും ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഈ വേരു പോലും റോഡുമേലേക്ക് മറിഞ്ഞു നിൽക്കുകയാണ്. ഇത് എത്രയും പെട്ടെന്ന് മുറിച്ചു മാറ്റിയില്ലെങ്കിൽ
വീണ്ടും വലിയ അപകടങ്ങൾ ഇവിടെ സംഭവിക്കും. അധികൃതർ എത്രയും പെട്ടെന്ന് ഇതിന് കണ്ണ് തുറന്ന് കാണണം എന്ന് മാത്രമാണ് നമുക്ക് നാട്ടുകാർക്ക് പറയാനുള്ളത്. എത്രയും പെട്ടെന്ന് മരങ്ങൾ മുറിച്ചു മാറ്റി റോഡ് വീതി കൂട്ടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. റോഡ് വീതി കൂട്ടുക അല്ലെങ്കിൽ മരങ്ങൾ മുറിക്കുക നിർബന്ധമാണ്. ആ മരമൊക്കെ പുറത്തേക്ക് തള്ളി നിൽക്കുക, ആ പകുതി വേറെ റോഡിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. മുക്കം മാമ്പറ്റ ബൈപ്പാസ് റോഡിന്റെ നവീകരണത്തിനായി 5 കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ഇത് ഭരണാനുമതിക്കായി കൊടുത്തിരിക്കുകയാണ് എന്നാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ വിശദീകരണം. നവീകരണത്തിന്റെ ഭാഗമായി 72 മരങ്ങളാണ് മുറിച്ചു മാറ്റേണ്ടത്. ആവർത്തിക്കപ്പെടുന്ന അപകടങ്ങൾക്ക് അറുതി ഉണ്ടാവേണ്ടതുണ്ട്. ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധ അനിവാര്യമാണ്. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. പൊതുമരാമത്ത് വകുപ്പും മുക്കം മുനിസിപ്പാലിറ്റിയും എത്രയും വേഗം ഉചിതമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ജനങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. നാട്ടുകാർ ഞങ്ങളോട് നടത്തിയ പ്രതികരണങ്ങളിലേക്ക്. ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഈ കാണുന്ന മാവ, ഈ മാവ് ഇതിന്റെ ഇടയ്ക്ക് 1-2 പ്രാവശ്യം മുറിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്തെങ്കിൽ കൂടിയിട്ട് മുനിസിപ്പാലിറ്റി ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ എന്തുകൊണ്ടോന്നറിയില്ല സാധിച്ചിട്ടില്ല. പിന്നെ ഇതിന് മുമ്പ് ആദ്യം തന്നെ ഒരു കാറ് ഓട്ടോറിക്ഷയായിട്ട് അപകടം നടന്നു, അന്ന് പഞ്ചായത്ത് അറിഞ്ഞ ഞാനാണ്. അത് കഴിഞ്ഞിട്ട് കാറ് മലക്കം പറഞ്ഞു ഒരേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഞാൻ കൂടിയിട്ടുണ്ട്. അതും കഴിഞ്ഞിട്ട് ലിൻഡോ ജോസഫിൻ്റെ കാല് പൊടിഞ്ഞത് പെടുന്ന ഒരു ആംബുലൻസ് അപകടത്തിൽ, ഇത്രയൊക്കെ ആയിട്ടും അധികൃതർക്ക് വേണ്ട ഒരു കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ കാല് ഒക്കെ ശരിയായി പിന്നെ ലിൻഡോ ജോസഫ് MLA ആയിട്ട് പോലും ഈ മാവൊന്നും മുറിച്ച് ഒഴിവാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഇവിടുത്തെ അവസ്ഥ തീരെ ഭീതിയില്ല. മാത്രമല്ല ഈ മരങ്ങളൊക്കെ ഈ റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്നതും കൊണ്ട് ഇവിടെ സ്ഥിരമായിട്ട് അപകടങ്ങളുണ്ടാവും. ഇപ്പോൾ MLA ഇടിച്ച ഒരു മരമാണ് ഇപ്പോൾ ആ മരം കിടക്കുന്നത്. അത് ഇടിച്ച് കഴിഞ്ഞപ്പോൾ കുറഞ്ഞ ദിവസമായിട്ടുള്ളപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ല, തീരെ ഭീതിയില്ല. ആൾക്കാർക്ക് നടന്നു പോകാനുള്ള മാർഗ്ഗമല്ല. മാത്രമല്ല ഒരു വണ്ടി വന്ന വേറെ വണ്ടിക്ക് പോകാനുള്ള സൗകര്യമില്ല. ഒരു വണ്ടിനെ കാണുന്നുമില്ല. ഒരു വളവും തിരിവുകളായതുകൊണ്ട് തീരെ വീതിയും സൗകര്യങ്ങളും ഇല്ലാത്തൊരു സ്ഥലമാണിത്. ഇവിടെ മരങ്ങളെ കൊണ്ട് ശരിക്കും ബുദ്ധിമുട്ടുന്നുണ്ട്. റോഡിൻ്റെ സൈഡിൽ, അതായത് ചില വളവുകളിലുണ്ട്, അല്ലാത്ത സ്ഥലത്ത് പല അപകടങ്ങളും ഈ മരം കൊണ്ട് നടക്കുന്നുണ്ട്. ഈ റോഡ് സൈഡിൽ തന്നെയാണ്, ഒരു വളവിലാണ് ഈ മരങ്ങൾ. അതുകൊണ്ട് കാര്യമായിട്ട് തന്നെ ഈ അപകടങ്ങളുണ്ട്. ഇത് വേണ്ട രീതിയിൽ മുനിസിപ്പാലിറ്റിയോ ആരാ നോക്കിയിട്ട്, വനംവകുപ്പോ ആരാ നോക്കിയിട്ട് ഇത് മുറിച്ചു മാറ്റണം എന്നാണ് ഞങ്ങളെ ഈ നാട്ടുകാരെ അഭിപ്രായം. മറ്റൊരു വാർത്തയിലേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നു. നാളെ വളരെ പ്രധാനപ്പെട്ട ഒരു കേസിന്റെ വിധി വരികയാണ്. പീരുമേട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിധി നാളെ ഹൈക്കോടതി പ്രഖ്യാപിക്കും. LDFലെ വാഴൂർ സോമന്റെ വിജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് UDF സ്ഥാനാർത്ഥിയായിരുന്ന സിറിയക് തോമസ് ആണ് കോടതിയെ സമീപിച്ചത്. നാളെ അതിൻ്റെ വിധി വരികയാണ്. ഇപ്പോൾ നമുക്കപ്പം ശ്രീകാന്ത് ടെലിഫോണിൽ ചേരുന്നു. ശ്രീകാന്ത്, ഏത് സമയത്തായിരിക്കും ഈ കേസ് പരിഗണിക്കുക? പീരുമേട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസിൽ ഹൈക്കോടതിയുടെ വിധി നാളെ വരാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. LDFലെ വാഴൂർ സോമന്റെ വിജയം ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് വിധി വരുന്നത്. വസ്തുതകൾ മറച്ചുവെച്ചാണ് വാഴൂർ സോമന്റെ സത്യവാങ്മൂലം എന്നാണ് ആക്ഷേപമായി ഉയർത്തിയിട്ടുള്ളതും സത്യവാങ്മൂലം അംഗീകരിച്ചത് നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമാണെന്നും പറയുന്നു. UDF സ്ഥാനാർത്ഥി സിറി തോമസ് നൽകിയ ഹർജിയിലാണ് വിധി. ഉച്ചയ്ക്ക് 1:45 വിധി പറയുന്നത്. ഓക്കെ, താങ്ക് യു ശ്രീകാന്ത്. മിനി ബാബുവിന്റെ ഒരു ചോദ്യം, SKN ഇത്ര ദിവസമായിട്ടും റൂബിന് എന്താണ് ജാമ്യം കിട്ടാത്തത്? ഇത്ര വലിയ തെറ്റെന്താണ് നിങ്ങൾ ചെയ്തത് എന്ന് കൂടി ചോദിക്കുന്നു. ഞാൻ ഒരു കാര്യം മാത്രം പറയാം, ജാമ്യം കിട്ടാത്തത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമായി എനിക്ക് പറയാൻ കഴിയുന്നില്ല. കാര്യം കോടതിയാണ് ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. നമ്മൾ ഹൈക്കോടതിയിൽ ജാമ്യ ഹർജി കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം മാത്രം പറയാം, സംഘടിതമായി സർക്കാർ വകുപ്പുകൾ ഒന്നു ചേർന്ന് ഒരാളെ പൂട്ടാൻ തീരുമാനിച്ചാൽ അയാൾക്കതിൽ നിന്ന് ഊരി വരാൻ അത്ര എളുപ്പമല്ല എന്ന് പലപ്പോഴും ജീവിതത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിലേറ്റവും അവസാനത്തെ ഉദാഹരണമാണ് അതിരപ്പള്ളി നടന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. കാര്യം അന്തിമമായി നമ്മൾ കോടതിയാണ് നമ്മൾ വിശ്വസിക്കുന്നതും കോടതിയിലാണ് നമ്മുടെ അഭയകേന്ദ്രവും. അതുകൊണ്ട് തന്നെ കോടതിയിൽ നിന്ന് അനുകൂലമായ വിധി വരും എന്ന പ്രതീക്ഷയോടെ നമ്മൾ എല്ലാ കാര്യങ്ങളും കോടതിയിൽ പറയാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയിലാണ് ഏറ്റവും അവസാനം ഈ കേസ് കിടക്കുന്നത് എന്നുകൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കുക. ഒരു പരിസ്ഥിതി പ്രവർത്തകൻ ഒരു ന്യായമായും അയാൾക്ക് കിട്ടേണ്ട അവകാശങ്ങളും ഒക്കെ തന്നെ സംരക്ഷിക്കപ്പെടാതെ പോകരുത് എന്ന് 24 നിർബന്ധമുണ്ട്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ നടത്തുന്ന ഈ പോരാട്ടവും. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രതികരണ വേദിയെ തുടരുകയാണ്. ചില യൂട്യൂബ് സന്ദേശങ്ങൾ ഉല്ലാസം പറയുന്നു. നാട്ടുകാർക്ക് ഉപകാരമില്ലാത്ത മരങ്ങൾ മുറിച്ചു മാറ്റണം, മരങ്ങളെക്കാൾ ഞങ്ങളുടെ ജീവന് വിലയില്ലേ എന്ന് ചോദിക്കുന്നു. ചില സമയത്ത് മരങ്ങൾക്കും വിലയുണ്ട് എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ റിയാസ് മുഹമ്മദ് ചോദിക്കും, നമ്മളൊക്കെ പോലീസുകാരാകേണ്ടി വരുമോ എന്ന് ചോദിക്കും. നമ്മൾ പോലീസാണ്, നിയമങ്ങളൊക്കെ സംരക്ഷിക്കുവാൻ നമ്മൾ പോലീസുകാർ ചെയ്യുന്ന പണി നമ്മൾ തന്നെ ചെയ്യണം.
വീരൻ പി കെ ചോദിക്കുന്നു, റൂബിനെതിരെ മാധ്യമപ്രവർത്തനെ പിടിച്ച് അകത്തിട്ടാൽ എന്നേക്കുമായി എല്ലാ മാധ്യമപ്രവർത്തനവും അവസാനിക്കും? ഒരിക്കലുമില്ല. നമ്മൾ ശരിക്കും ഈ പോരാട്ടം നടത്തുന്നത് തന്നെ ഈ വേണ്ടാത്ത നെറ്റ്വർക്കുകൾ ഉണ്ടാക്കി അഴിമതിക്ക് കൊടപിടിക്കുന്ന ആളുകളെ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടി തന്നെയാണ്. ഇതേ ഒരു 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 പ്രത്യേക കേസ് ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കാൻ പോവുകയാണ്. കുറ്റകൃത്യങ്ങളുടെ വാർത്താലോകത്തേക്ക് നമ്മൾ വേഗം കടക്കുന്നു. കേസ് ഡയറി. മലപ്പുറത്ത് നടന്ന ഒരു സംഭവമാണ്. ഒരു ക്വാറി ഉടമയെ ജയിലിൽ അടയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസിൽ ഇപ്പോൾ ഒരു സബ് ഇൻസ്പെക്ടർ തന്നെ അറസ്റ്റിലായിരിക്കുന്നു. വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ SI ബിന്ദുലാലാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നത്. കേസിലെ രണ്ടാം പ്രതി വളാഞ്ചേരിയിലെ സർക്കിൾ ഇൻസ്പെക്ടർ സുനിൽ ദാസ് ഒളിവിലും പോയിരിക്കുന്നു. അതായത് പോലീസുകാർ വിചാരിച്ചാൽ എന്ത് നെറുകേടും കാണിക്കാൻ കഴിയും സമൂഹത്തിൽ എന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ ദൃഷ്ടാന്തമാണ് മലപ്പുറത്ത് ഈ ക്വാറി ഉടമയെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചത്. 18 ലക്ഷം രൂപയാണ് പോലീസ് ഉദ്യോഗസ്ഥർ തട്ടിയെടുത്തത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 24 ആണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. 24 ബിഗ് ഇമ്പാക്ട്. SI അറസ്റ്റിലായി. വളാഞ്ചേരി SHO സുനിൽ ദാസ് 8 ലക്ഷം രൂപയും SI ബിന്ദുലാൽ 10 ലക്ഷം രൂപയുമാണ് തട്ടിയെടുത്തത്. ഇടനിലക്കാരൻ 4 ലക്ഷം രൂപയും കൈപ്പറ്റി. തിരൂർ സ്വദേശിയായ ക്വാറി ഉടമയിൽ നിന്ന് ആകെ 22 ലക്ഷം രൂപ സംഘം തട്ടിയെടുത്തു. സംഭവത്തിൽ SI ബിന്ദുലാൽ, ഇടനിലക്കാരൻ അസൈനാർ എന്നിവരെ തിരൂർ DYSP അറസ്റ്റ് ചെയ്തു. CI സുനിൽ ദാസ് ഒളിവിലാണ്. കഴിഞ്ഞ മാർച്ചിൽ ക്വാറിയിൽ ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കളുമായി വളാഞ്ചേരിയിൽ 3 പേർ അറസ്റ്റിലായിരുന്നു. ഇതിന് പിന്നാലെയാണ് ക്വാറി ഉടമയെ വിളിച്ചു വരുത്തിയത്. കേസിൽ പ്രതി ചേർത്ത് ജയിലിലടക്കുമെന്നും അല്ലെങ്കിൽ പണം നൽകണമെന്നും CI ഭീഷണിപ്പെടുത്തി. അസൈനാർ മുഖേന ഇടപാടുകൾ നടത്താനും നിർദ്ദേശം നൽകി. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് വളാഞ്ചേരി കേന്ദ്രീകരിച്ച് നടന്ന സാമ്പത്തിക തട്ടിപ്പിന്റെ ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തുവന്നത്. വിവരമറിഞ്ഞ് ഉടനെ തന്നെ ക്വാറി ഉടമയെ വിളിച്ചു വരുത്തി SP തന്നെ മൊഴി രേഖപ്പെടുത്തി. പിന്നാലെ കേസെടുക്കാൻ തിരൂർ DYSP നിർദ്ദേശവും നൽകി. മലപ്പുറം ജില്ലാ ക്രൈംബ്രാഞ്ചിനാണ് അന്വേഷണ ചുമതല. മണൽക്കടത്തുകാരനായ അസൈനാരെ ഇടനിലക്കാരനാക്കി നേരത്തെയും SHO സുനിൽ ദാസ് ഇത്തരം സാമ്പത്തിക ഇടപാട് നടത്തിയിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഗുണ്ടകളുടെ വിരുന്നിൽ DYSP, ക്വാറി ഉടമയെ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന SHOയും SIയും വേലി തന്നെ വിളവ് തിന്നുകയാണോ? പോലീസിൽ കള്ളന്മാരും കൊള്ളക്കാരും വാഴുമ്പോൾ സാധാരണക്കാരൻ്റെ ആശ്രയം എവിടെയാണ്? സമീർ ബിൻ കരീം, 24 തിരൂർ. യഥാർത്ഥത്തിൽ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാലെന്നുള്ള അവസ്ഥയാണ്. ഒരു സർക്കിൾ ഇൻസ്പെക്ടറും സബ് ഇൻസ്പെക്ടറും വിചാരിച്ചാൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ പറയുന്ന പല വകുപ്പുകളും രേഖപ്പെടുത്തി ഒരാളെ FIR ഇട്ട് അകത്താക്കാൻ കഴിയുന്ന ഒരു സാമൂഹിക സാഹചര്യം നിലനിൽക്കുന്നു. സുപ്രീംകോടതി നിഷ്കർഷിച്ചിട്ടുള്ള ഒരു കാര്യവും, അറസ്റ്റ് മെമ്മോ ഉൾപ്പെടെ ഒരു കാര്യവും ഇവർ ആളുകളെ അറസ്റ്റ് ചെയ്യുന്നതിൽ പലപ്പോഴും പാലിക്കപ്പെടുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ആഭ്യന്തര വകുപ്പിലൊക്കെ ഇരിക്കുന്ന ആളുകൾ ഗൗരവത്തോടെ ഇതിനൊക്കെ ഒരു അവസാനം കണ്ടെത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മറ്റൊരു കാര്യം, സംസ്ഥാനത്താകെ സംസ്ഥാനത്തെ മന്ത്രിമാരെല്ലാം കൂടി നാട് കാണാനും നാട്ടിലെ പ്രശ്നങ്ങൾ നേരിട്ട് കാണാനും നടത്തിയൊരു യാത്രയായിരുന്നു നവകേരള സദസ്സ് എന്ന് പറയുന്നത്. അന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒരു റോഡിൻ്റെ നവീകരണം നടന്നു. തട്ടിക്കൂട്ട് പരിപാടി ദിവസങ്ങൾക്കകം പൊളിഞ്ഞുപോയി. റോഡ് വീണ്ടും പഴയ പടി. ആദ്യം എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയായി റോഡ്. പറഞ്ഞു വരുന്നത് പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്ന മലമ്പുഴ ഉദ്യാനത്തിൻ്റെ മുന്നിലെ പ്രധാനപ്പെട്ട റോഡിൻ്റെ കഥയാണ് ഞാൻ പറയുന്നത്. വർഷങ്ങളായി ഈ റോഡിൻ്റെ ദുരവസ്ഥ ജനങ്ങൾ അനുഭവിക്കുന്നു. ഈ കാണുന്നത് മലമ്പുഴയിൽ നിന്ന് കഞ്ചിക്കോട്ടേക്കൊക്കെ പോകുന്ന പ്രധാനപ്പെട്ട പാതയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെയായിരുന്നില്ല. ഈ റോഡിപ്പോൾ ഇങ്ങനെയെങ്കിലും ആകാൻ ഒരു കാരണമുണ്ട്. ആദ്യം എന്തായിരുന്നു ഈ റോഡിൻ്റെ ഒരാഴ്ച മുൻപത്തെ അവസ്ഥയെന്ന് നമുക്ക് കാണാം. ചെളിക്കുളമായി കിടന്ന റോഡിലൂടെ യൂത്ത് കോൺഗ്രസ്സുകാർ ഉരുണ്ടു. ഉരുണ്ടതിന് ഫലവുമുണ്ടായി. തൊട്ടടുത്ത ദിവസം ചില്ലറ അറ്റകുറ്റ പണികൾ റോഡിൽ നടത്തി. പക്ഷേ നിരവധി സഞ്ചാരികൾ വന്നു പോകുന്ന മലമ്പുഴയിലെ പ്രധാനപ്പെട്ടൊരു പാതയിൽ ഈ ഉടായ്പ് നവീകരണം മതിയോ എന്നാണ് യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെ ചോദിക്കുന്നത്.
ഏകദേശം 4 വർഷത്തോളമായി ഈ റോഡിന്റെ അവസ്ഥ ഇതേപോലെ കിടക്കുക. ദിനം പ്രതി ഇരുചക്ര വാഹനങ്ങൾ ഈ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെടുകയാണ്. എന്നിട്ട് പോലും അധികാരികളുടെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും സ്വീകരിക്കില്ല. ഇത് നന്നാക്കേണ്ടത് ആരാണ്? സർക്കാർ പറയണം. PWD ആണോ, വാട്ടർ അതോറിറ്റി ആണോ, അതോ കിൻഫ്രൈ ആണോ? ഇത് മറുപടി പറയേണ്ടത്. കഴിഞ്ഞ 4 വർഷമായി ഇതാണ് അവസ്ഥ. പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെയാണ് സഞ്ചാരികൾ കടന്നുപോയത്. ഇതിപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിനു പിന്നാലെയാണ് താൽക്കാലിക നന്നാക്കൽ. നല്ലൊരു മഴ പെയ്താൽ തകർന്നു പോകാവുന്ന അവസ്ഥയിലാണ് ഈ റോഡ് ഇപ്പോഴുമുള്ളത്. മുൻപ് മുഖ്യമന്ത്രി മന്ത്രിമാരും ജില്ലയിലെത്തിയ നവകേരള സദസ്സിന് മുന്നോടിയായാണ് ഈ റോഡിന്റെ നവീകരണം നടന്നത്. വീണ്ടും റോഡ് മികച്ചതാക്കി മാറ്റാൻ മുഖ്യമന്ത്രി തന്നെ ജില്ലയിലെത്തേണ്ടി വരുമോ എന്നാണ് പ്രദേശവാസികൾ ചോദിക്കുന്നത്. രാജീവ് സുദേവനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. പ്രതിഷേധങ്ങളെ തുടർന്ന് റോഡിന്റെ പണി വീണ്ടും നടത്തി. ഒരു തട്ടിക്കൂട്ട് പരിപാടി. ഇത് ജനങ്ങളുടെ കണ്ണിൽ മണ്ണിടാൻ വേണ്ടി മാത്രം ചെയ്ത കലാപരിപാടിയാണെന്നാണ് ജനങ്ങളുടെ പക്ഷം. നാട്ടുകാരുടെ പ്രതികരണങ്ങളിലേക്ക്. ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് CPM ആണ്, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നത് CPM ആണ്, ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് CPM ആണ്. ഇത്രയും പഞ്ചായത്ത് ഭരിക്കുന്നവർക്ക് MLA CPM-ന്റെയാണ്, ഭരണം CPM-ന്റെയാണ്, എന്നിട്ട് പോലും ഈ റോഡ് കിടക്കാന്നുണ്ടെങ്കിൽ 6ാമത്തെ വർഷമാണിത്. മലമ്പുഴ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നും വരുന്ന ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ്. റോഡിന്റെ സ്ഥിതി ഇതാണ്. ഇപ്പം മഴക്കാലം വരാൻ പോകുന്നത്. 5 കൊല്ലമായിട്ട് ഇവർക്ക് കണ്ണു കാണുന്നില്ല. കുരുടന്റെ സൈസാണ് ടൂറിസം മന്ത്രി ഇവിടെയുള്ളത്. ഒരു 100-ആണ്ടിനടുത്ത് പഴക്കമുള്ള ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത്രയും ദയനീയ അവസ്ഥ. 5 വർഷക്കാലമായിട്ട് MLA തിരിഞ്ഞു നോക്കാത്ത ഒരു ഏക മണ്ഡലം ഒരുപക്ഷെ ഇതായിരിക്കും. ഒരു പെരുമഴ പെയ്ത ദിവസം ഈ വഴി വാഹനങ്ങൾ പോലും നിയന്ത്രിക്കുന്ന സാഹചര്യം ഉണ്ടായി. കാരണം അത്രമാത്രം വലിയ വെള്ളക്കെട്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇവിടെ ഒരു ഉദ്ഘാടനത്തിന് വന്നപ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥ ജനങ്ങൾ ബോധ്യപ്പെടുത്തി. പക്ഷെ അന്ന് 10 ദിവസം കൊണ്ട് ഈ റോഡിൻ്റെ പണി തീർക്കാം എന്ന് 2 വർഷം മുമ്പ് പൊതുമരാമത്ത് മന്ത്രി വാഗ്ദാനം ചെയ്ത് പോയതാണ്. അതിനുശേഷം എത്രയോ ആൾക്കാർ വീണ് പരിക്ക് പറ്റി ആസ്പത്രിയിൽ 6 മാസമൊക്കെ കിടന്ന ഒരുപാട് ആൾക്കാർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ലതീഷ് പറയുന്നു പോലീസുകാർ ഈ പണമൊക്കെ വാങ്ങിക്കാൻ കാര്യം അവർക്ക് ശമ്പളം കറക്റ്റിന് കിട്ടുന്നുണ്ടാകില്ല എന്നാണ്. എന്നാണ് ലതീഷ്? അങ്ങനെയല്ല, ശമ്പളമൊക്കെ കൃത്യമായി പോലീസിന് കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ ശ്രീകുമാർ പറയുന്നു SK നിന്നുകൊണ്ട് വാർത്ത വായിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാ ചാനലിലും ആളുകൾ നിന്നുകൊണ്ട് തന്നെ വായിക്കുക. ഒന്നിരിക്കപ്പ, ഇല്ലെങ്കിൽ ഇരിപ്പ് സമരം തുടങ്ങേണ്ടി വരുമെന്നാണ് പറയുന്നത്. നിന്ന് വായിക്കുന്ന ഒരു കംഫർട്ട് ലെവലാണ് നമ്മൾ. ഇനി നമുക്കൊരു ഇടവേളയാണ്. ഇടവേള കഴിഞ്ഞു വരുമ്പോൾ രജൗരിയിൽ നടന്ന ബസ്സപകടത്തിൻ്റെ വാർത്തകൾ നമുക്ക് പങ്കുവയ്ക്കാം. കൂടുതൽ പേർ മരിച്ചു എന്ന വാർത്ത വരികയാണിപ്പോൾ. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രതികരണ വേദി അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. രാജേഷ് പറയുന്നു അടൂരിലെ പോലീസ് സ്റ്റേഷനിലും ഇത്തരം ചില പ്രശ്നങ്ങൾ അരങ്ങേറുന്നുണ്ട്. അവിടെയും കൈക്കൂലി കൊടുത്താലേ കാര്യങ്ങൾ നടക്കൂ എന്ന രീതിയിൽ പ്രശ്നമുണ്ട് എന്നാണ് മന പറയുന്നത്. എന്തായാലും ഗൗരവമായിട്ട് ആളുകൾ അന്വേഷിക്കട്ടെ. കേരളത്തിലെ പല പോലീസ് സ്റ്റേഷനുകളിലും കൈക്കൂലി സാധാരണമാകുന്നുവെന്ന് പല ബ്യൂറോകളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ ഗൗരവമായ ഒരു ഇടപെടൽ സർക്കാർ നടത്താൻ സമയമായി എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. തോമസുകുട്ടി കലഞ്ഞൂർ ചോദിക്കും ഇന്നെന്താ ഒരു തണുപ്പൻ മട്ട്, വലിയ മഴയല്ലേ തോമസുകുട്ടി? അതുകൊണ്ട് തോമസുകുട്ടി വിട്ടോളൂ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കാശ്മീരിലേക്കാണ്. കാശ്മീരിലെ രജൗറിയിൽ ഇന്നൊരു വലിയ ബസ് അപകടം ഉണ്ടായി. 150 അടി താഴ്ചയിലേക്ക് ഒരു ബസ് മറിഞ്ഞ് 21 പേർ മരിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. അതിലേതാണ്ട് 30 ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും വാർത്തയുണ്ട്. അത്രയും വലിയൊരു അപകടമാണ് രജൗറിയിൽ നടന്നത്. നിതിൻ അംബുജൻ നമുക്കൊപ്പം ചേരുന്നു ഡൽഹിയിൽ നിന്ന്. നിതിൻ അംബുജൻ, ഇപ്പോഴും ആളുകളുടെ മരണസംഖ്യ ഉയരുന്നു എന്ന വാർത്ത വരുന്നുണ്ട്. ഈ പരിക്കേറ്റ ആൾക്കാരുടെ നില എങ്ങനെയാണ് പറയൂ. SK സൂചിപ്പിച്ച പോലെ തന്നെ അതിദാരുണമായ അപകടമാണ് ഇന്ന് വൈകിട്ട് രജൗരിയിൽ നടന്നത്. ജമ്മു പുഞ്ച് ദേശീയപാതയിലെ രജൗരിയിലെ ചൌക്കി ചോര മേഖലയിലാണ് ഈ അപകടം സംഭവിച്ചത്. ബസ്സിൽ ഏതാണ്ട് 50ലധികം ആളുകൾ ഉണ്ടായിരുന്നു. ഇതിൽ 21 പേർ ഈ അപകടത്തിൽ മരിച്ചു. ഏതാണ്ട് 30 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ പലരുടെ നില ഗുരുതരമായി തുടരുന്നു എന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുന്ന ഒരു കാര്യം. എന്തായാലും ഈ പരിക്കേറ്റവരെ തൊട്ടടുത്ത സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. മരിച്ചവരിലും ഇത്തരത്തിൽ കുട്ടികൾ ഉൾപ്പെടുന്ന സംഘമുണ്ട്. പ്രധാനപ്പെട്ട കാര്യം, ഹരിയാനയിലെ കുരുക്ഷേത്രയിൽ നിന്ന് ശിവഖേര എന്ന ജമ്മു കശ്മീരിലെ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പോകുന്ന ബസ്സാണ്, തീർത്ഥാടകരുമായി പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ടാണ് ബസ് 150 അടി താഴ്ചയിലേക്ക് പോയത്. അങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്ന ഒരു കാര്യം. ഒരുപക്ഷെ മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ അധികൃതരടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യം. SK
ഓക്കെ, നിതിൻ അമ്പുജനാണ് വിവരങ്ങൾ നൽകിയത്. കാശ്മീരിലെ രജൗറിയിലാണ് അപകടം നടന്നത്. ഈ ബസ് അപകടത്തിൽ 21 പേർ മരിച്ചു, 30 പേർക്ക് പരിക്കേറ്റു എന്ന വാർത്തയാണ്. ഇനി KSRTC ബസ്സിൽ യുവതി പ്രസവിച്ച സംഭവത്തിൽ വളരെ സമയോചിതമായ ഇടപെടൽ നടത്തിയ ഒരു കണ്ടക്ടറും ഡ്രൈവറുമുണ്ട്, AB ഷിജിത്ത്, അതുപോലെ കണ്ടക്ടർ TP അജയൻ. ഇവരെ രണ്ടുപേരെയും മന്ത്രി KB ഗണേഷ് കുമാർ ടെലിഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചു എന്ന വാർത്ത വരുന്നുണ്ട്. അഖിൽ ഷാൻ സാർ നമുക്കൊപ്പം ചേരുന്ന വിവരങ്ങളുമായി. പറയൂ അഖിൽ ഷാ. തൃശൂരിൽ നിന്നും തൊട്ടിൽപ്പാലത്തിലേക്ക് പോയ ടേക്ക് ഓവർ സർവീസിൽ തിരുനാവായിലേക്ക് പോവുകയായിരുന്ന യുവതിക്ക് ഈ പേരമംഗലത്ത് വെച്ച് പ്രസവവേദന അനുഭവപ്പെട്ടത്. അതിന് പിന്നാലെയാണ് ഈ കണ്ടക്ടറുടെയും അതുപോലെ തന്നെ ഡ്രൈവറുടെയും ഉൾപ്പെടെയുള്ള സമയോചിതമായ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാവുകയും തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക്, സ്വകാര്യ ആശുപത്രിയിലേക്ക് ഈ യുവതിയെ എത്തിക്കുകയും ചെയ്തത്. അത് ഈ ഡ്രൈവറായ AB ഷിജിത്ത്, അതുപോലെ തന്നെ കണ്ടക്ടർ TP അജയൻ എന്നിവരെയാണ് ഇപ്പോൾ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ നേരിട്ട് വിളിച്ച് അഭിനന്ദനം അർഹിച്ചത്. മറ്റുള്ള ജീവനക്കാർക്കൊക്കെ മാതൃകയാകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സമീപനമാണ് ഈ ഡ്രൈവറുടെയും അതുപോലെ തന്നെ കണ്ടക്ടറുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നുള്ള കാര്യം മന്ത്രി പറയുന്നുണ്ട്. ഒപ്പം ഈ രണ്ടു പേർക്കും ഇവരുടെ ഈ ഗുഡ് സർവീസ് എൻട്രി നൽകുമെന്നും മന്ത്രി ഈ ഫോണിൽ വിളിച്ച് ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. SK ഓക്കെ, എന്തായാലും മന്ത്രി അവരെ അഭിനന്ദിക്കാൻ തീരുമാനിച്ചു. എന്തുകൊണ്ടും നന്നായി, അവരുടെ മഹാമനസ്കത വളരെ വെളിവായ ഒരു സംഭവമായിരുന്നു അത്. അപ്പോൾ ഈ പ്രതികരണ വേദിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇനി നമ്മൾ കാണുക നാളെ രാവിലെ 7 മണിക്ക് മോർണിംഗ് ഷോയിൽ. അപ്പോൾ നല്ലൊരു രാത്രി നിങ്ങൾക്ക് ഞാൻ നേരുന്നു.